വിജയത്തിന് കുറുക്കു വഴികളില്ല. വിജയിക്കാൻ ജാഗ്രത വേണം. വിജയം നിങ്ങളുടേതാണ്. എല്ലാവർക്കും നമസ്കാരം. രണ്ട് വാക്കുകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുക. വിജയം, അടുത്ത വാക്ക് ആശങ്ക. വിജയം എന്ന വാക്കും ആശങ്ക എന്ന വാക്കും തമ്മിൽ എന്താണ് ബന്ധം? വിജയം പലപ്പോഴും പരാജയമാക്കി മാറ്റുന്നത് ആശങ്കയാണ്. അതാണ് അത് തമ്മിലുള്ള ബന്ധം. അപ്പോൾ എന്താണ് ആശങ്ക? ഒരു ഉദാഹരണം നോക്കാം. ഒരു ഞാനൊരു ബിസിനസ് പേഴ്സൺ ആണെന്ന് വിചാരിക്കുക. എനിക്കിന്ന് ഒരു ബിസിനസ് ക്ലോസ് ചെയ്യണം. കാണാൻ പോകുന്നത് എനിക്ക് ബിസിനസ് തരാൻ തരുമായിരിക്കും, അല്ലെങ്കിൽ തരാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയെ കാണുവാനായിട്ടാണ്. രാവിലെ എഴുന്നേൽക്കുന്ന സമയം തൊട്ട് എങ്ങനെയാണ് ആ ബിസിനസ് ക്ലോസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ അയാളെ കൺവിൻസ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ കാര്യമായിട്ട് ആലോചിച്ച് തയ്യാറെടുത്ത് ഒക്കെ നിൽക്കുകയാണ്. റെഡിയായി, കുളി കഴിഞ്ഞു, ഡ്രസ്സൊക്കെ ഇട്ടു, റെഡിയായി കഴിയുമ്പോൾ ഉള്ളിലൊരു ചെറിയ ചിന്ത, ഞാൻ അവിടം വരെ പോയിട്ട് അയാൾ എനിക്ക് ആ ബിസിനസ് തന്നില്ലെങ്കിൽ? അപ്പോൾ തലേ ദിവസം രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയം വരെ ഈ ബിസിനസ് കിട്ടിയതിന് ശേഷം കരിയറിലുണ്ടാകുന്ന നമ്മുടെ ഒരു പ്രൊമോഷൻ, ജീവിതത്തിലുണ്ടാകുന്ന സാമ്പത്തിക അഭിവൃദ്ധി, ഇതിനെക്കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് സ്വപ്നം കണ്ടിട്ട് കിടന്നുറങ്ങിയതാണ്. കുളിച്ച് തയ്യാറായി റെഡി ആയിട്ട് കഴിഞ്ഞപ്പോൾ ഒരാവശ്യവുമില്ല, വെറുതെ ഒരു ചിന്ത, അഥവാ അയാൾ എനിക്കത് തന്നില്ലെങ്കിലോ, ഈ തന്നില്ലെങ്കിലോ എന്ന് പറയുന്ന ആ അവസാന നിമിഷം കടന്നു വന്ന ആ ചിന്തയുണ്ടല്ലോ, ഈ ആശങ്ക, കിട്ടുമോ, കിട്ടാതിരിക്കുമോ, കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് തുടരുന്ന ആ ചിന്ത, ആ ചിന്ത പ്രശ്നക്കാരനാണ്. കാരണം ഇനി അടുത്ത നിമിഷം മുതൽ ആ ചിന്ത നമ്മുടെ ഉള്ളിൽ പതിയെ 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 പെറ്റുകൂട്ടി, ഇങ്ങനെ എന്താ പറയുക, എലി പ്രസവിക്കുന്നത് പോലെ എണ്ണം കൂടി 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 അനുനിമിഷം നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ നൂറുകണക്കിന് നെഗറ്റീവ് ചിന്തകൾ ഇരച്ച് പാഞ്ഞെത്തും. എന്തു ചെയ്യും? സ്വാഭാവികമായിട്ടും ആ മനുഷ്യനെ കാണാനെത്തുന്ന വഴിക്ക് തന്നെ ധാരാളം പ്രശ്നങ്ങൾ നമ്മൾ തന്നെ വിളിച്ചു വരുത്തി വയ്ക്കും. ചിലപ്പോൾ നമ്മുടെ വണ്ടി വഴിയിൽ എന്താ പറയുക, ഇന്ധനം തീർന്ന് നിന്നു എന്ന് വരാം, ഇല്ലെങ്കിൽ ഒരു ദിവസവും പറ്റാത്ത രീതിയിൽ ഒരു അള്ള് കയറിയെന്ന് വരാം, ഇനി അല്ലെങ്കിൽ എങ്ങുമില്ലാത്ത വിധത്തിൽ അന്നൊരു ബ്ലോക്കിൽ പെട്ടു എന്ന് വരാം. ഓക്കെ, അത് മാനേജ് ചെയ്തു, ഇടിച്ച് കുത്തി അയാളുടെ അടുത്ത് എത്തി. എത്തിക്കഴിഞ്ഞ് ആകെ വേർത്ത് പരവശനായിട്ട് നിൽക്കുകയാണ്. പറയാൻ ഉദ്ദേശിച്ചതൊന്നുമല്ല പറയുന്നത്, അയാൾ കേൾക്കാൻ ആഗ്രഹിച്ചതൊന്നുമല്ല നമ്മൾ കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ അറ്റംപ്റ്റ് പരാജയമായിട്ട് മാറും. ഇത് ഒരു ബിസിനസ് ക്ലോസ് ചെയ്യുന്നതിൽ മാത്രമല്ല, ലൈഫിലെ ഏത് ഘട്ടത്തിലും കൃത്യമായി നമ്മൾ വളരെ കഠിനമായിട്ട് പരിശ്രമിച്ച്, വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് പരിശ്രമിച്ച് നമ്മളൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെന്ന് വെച്ചോളൂ. പരീക്ഷ ഇങ്ങനെ ഇങ്ങനെ അടുത്ത് നിൽക്കുകയാണ്. നമ്മളെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു, രണ്ട് മൂന്ന് വട്ടം റിവിഷനും കഴിഞ്ഞു, ഇനി ആരും തന്നെ തോൽപ്പിക്കാം എന്നൊക്കെയുള്ള ഒരു അഹംഭാവത്തിൽ നിൽക്കുകയാണ്. പക്ഷേ ചുമ്മാ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു ചിന്ത, അയ്യോ ഞാൻ തോറ്റുപോയാൽ, അതൊരു കുഞ്ഞു ചിന്തയാണ്. പക്ഷേ ആ ചിന്ത കടന്നു വരുന്ന നിമിഷം ഓർത്തോളൂ, പരാജയത്തിലേക്കുള്ള ആദ്യത്തെ വാതിൽ നമ്മളങ്ങ് തുറന്നിട്ട് കൊടുത്തു. ഇനി പരാജയം വളരെ അനായാസം അങ്ങോട്ട് കയറി വരും. അതായത് വളരെ പോസിറ്റീവായിട്ട്, വളരെ ക്രിയാത്മകമായിട്ട്, വളരെ പ്ലാൻ ചെയ്ത്, നമ്മൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരിടത്തേക്ക് ഒരാവശ്യവുമില്ലാതെ അങ്ങ് ബഹിരാകാശത്തൂടെ പോകുന്ന സംഗതിയെ ഹെലികോപ്റ്ററിൽ കയറി തോട്ടിയിട്ട് വലിച്ചെടുക്കുന്നത് പോലെ നമ്മളൊരു നെഗറ്റീവ് ചിന്ത കൊണ്ട് അമ്പെയ്യുകയാണെന്ന് വയ്ക്കുക, സംഭവിക്കുന്നത് പരാജയമായിരിക്കും. ഇതാണ് ആശങ്ക വിജയത്തിലേക്ക്, വിജയത്തിന് നൽകുന്ന സംഭാവന. എന്ത് സംഭവിച്ചോട്ടെ, ഒരു പരീക്ഷയാണ്. പരീക്ഷകൾ നൂറുകണക്കിന് വരും. നഴ്സറി ക്ലാസ് തൊട്ട് നമ്മൾ പരീക്ഷ എഴുതുന്നവരാണ് അല്ലേ. എൽ കെ ജിയിൽ പോകുമ്പോൾ പരീക്ഷയുണ്ട്, യു കെ ജി പോകുമ്പോൾ പിന്നെയും പരീക്ഷയുണ്ട്, ഒന്നാം ക്ലാസ്സിൽ ഭയങ്കര പരീക്ഷയുണ്ട്, ഇനി അങ്ങനെ അവിടെ വന്ന് പത്താം ക്ലാസ് എത്തുമ്പം എസ് എസ് എൽ സി ഒരു വലിയ പരീക്ഷയാണ്, അത് കഴിഞ്ഞാൽ പ്ലസ് ടു, നൂറുകണക്കിന് പരീക്ഷകൾ നമ്മൾ തരണം ചെയ്യുന്നവരാണ്. എങ്കിലും ഒരു ക്രിട്ടിക്കൽ മൊമെൻറ്റിൽ, അല്ലെങ്കിൽ ഒരു എൻട്രൻസ്, അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാം പോട്ടെ, ഇനി പി എസ് സിയുടെ എക്സാം, ഇത്തരത്തിൽ
ഒരു ഗോൾ ശരിക്കും നമ്മുടെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്ന ഒരു പരീക്ഷ എഴുതാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് പറയാം, തയ്യാറെടുപ്പിൻ്റെ ഘട്ടങ്ങളിലൊന്നും കടന്നു വരാത്ത ആശങ്ക ഏതാണ്ട് ആ ഫിനിഷിംഗ് ലെവലിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ നന്നായിട്ട് പാട്ട് പാടുന്നു വെച്ചോളൂ, നല്ല അസലായിട്ട് പാടും, ലളിതഗാനമാണ് പാടുക, ഇത്തവണ മത്സരത്തിന് പങ്കെടുക്കുന്നുണ്ടെന്ന് വയ്ക്കുക. എല്ലാം റെഡിയായി, ലളിതഗാന മത്സരത്തിന് നമ്മൾ യുവജനോത്സവത്തിൽ എന്തായാലും ഒന്നാം സ്ഥാനം കൊണ്ടേ പോരുള്ളൂ എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. യാദൃശ്ചികമായിട്ട് ഈ പാട്ട് കേൾക്കുന്ന ഒരാൾ വന്നിട്ട് നമ്മളോട് പറയാണ്, ഓഹ് എന്ത് നല്ല പ്രസൻറ്റേഷൻ, നിങ്ങൾക്ക് പദ്യപാരായണത്തിന് ശ്രമിച്ചുകൂടെ, ഉറപ്പായിട്ടും സംസ്ഥാന തലത്തിൽ സമ്മാനം കിട്ടും നിങ്ങൾക്ക്. ഇത് വലിയ അപകടം പിടിച്ച കെണിയാണ്. ഇത്തരം വാക്കുകളിൽ പോയി ചാടാതിരിക്കുക. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്? ലളിതഗാന മത്സരത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ്റെ ഏതാണ്ട് ബ്രിമ്മിൽ നിൽക്കുന്ന സമയത്ത് വന്നിട്ട് പദ്യപാരായണ മത്സരത്തിന് പാടിക്കൂടെ എന്ന് ചോദിക്കുന്ന ആ സഹൃദയൻ്റെ വാക്കുകൾ 100% വില കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങി മടിയിലേക്ക് വെച്ചാൽ പ്രശ്നമാണ്. ചിലപ്പോൾ അത് ചീറ്റിപ്പോവും. കാരണം നമ്മുടെ ഫോക്കസ് രണ്ടായിട്ട് മാറുകയാണ്. ഈ പഴമക്കാർ പറയും, ഉത്തരത്തിൽ വെച്ചത് എടുക്കുകയും വേണം, കക്ഷത്തിലുള്ളത് പോവാനും പാടില്ല. പാടാണ്. ഒന്നുകിൽ കക്ഷത്തിൽ വല്ല ക്യുഫിക്സും വെച്ച് ഒട്ടിച്ച് വെക്കേണ്ടി വരും, ഇല്ലെങ്കിൽ ഉത്തരത്തിലുള്ളത് എടുക്കാൻ പോകുമ്പോൾ കക്ഷത്തിലുള്ളത് താഴെപ്പോവും. ഏതാണ്ട് അതേ സംഗതിയാണ് ഇവിടെയും സംഭവിക്കുക. നമ്മൾ ഒന്നിലേക്ക് വളരെ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് മറ്റൊരു ചിന്ത കൂടി കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചിന്തകൾ മാറിപ്പോവുകയാണ്, ചിതറിപ്പോവുകയാണ്. ഇനി മറ്റതിനെക്കുറിച്ചും കൂടി ചിന്തിക്കണം. ഇത് വിജയത്തിലേക്കുള്ള യാത്രയിലെ വലിയൊരു വിലങ്ങ് തടി തന്നെയാണ്. ആശങ്ക പോലെ തന്നെയാണ് ഇതും. ഇത് ഇത്തരത്തിൽ മറ്റൊരു ലക്ഷ്യം കടന്നു വരുന്നത് നമ്മുടെ ആശങ്ക വർദ്ധിപ്പിക്കും. കാരണം അതുവരെ ഒന്നിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതിയായിരുന്നു, ഇപ്പോൾ രണ്ടെണ്ണത്തിനെക്കുറിച്ച് ചിന്തിക്കണം. സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ ഇത് അത് അത് ഇത് എന്ന് പറയുന്ന രീതിയിലൊരു ദ്വന്ദ്വയുദ്ധം നടത്തും. ആ ദ്വന്ദ്വയുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മനസ്സ് ചുമ്മാ പരിഭ്രമിക്കും. ആ പരിഭ്രമം എന്ത് സംഭവിക്കും? ആകെയുള്ള നമ്മുടെ പ്രസൻറ്റേഷനെ കാര്യമായിട്ട് തന്നെ ബാധിക്കും. ഇതെല്ലാം അവസാനം നമ്മളെ കൊണ്ടെത്തിക്കുക പരാജയത്തിലേക്കായിരിക്കും. അപ്പോൾ പരാജയമല്ലല്ലോ നമുക്ക് വേണ്ടത്, നമുക്ക് വേണ്ടത് വിജയിക്കുകയാണ്. ചിലരെങ്കിലും ചില സമയങ്ങളിൽ പറയാറുണ്ട്, ഓ വിജയത്തിൽ എന്ത് കാര്യം, വിജയത്തിൽ കാര്യമുണ്ട്, വിജയത്തിലേ കാര്യമുള്ളൂ. കാരണം വിജയിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഏത് തലത്തിലുമാവട്ടെ ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലെ ആഗ്രഹമാണ്. ഞാൻ നിൽക്കുന്ന ഇടത്ത് ഞാൻ മുന്നേറുക, ഒന്നാമതെത്തുക, അതിൽ മത്സരമൊന്നും കാണേണ്ടതില്ല. അവനവൻ്റെ ആത്മസംതൃപ്തി അതിനകത്ത് അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ബാക്കിയൊക്കെ വെറുതെ പറയുന്നത്. അപ്പോൾ വിജയിക്കണം എന്ന് നിശ്ചയിച്ചാൽ എപ്പോഴും കരുതലെടുക്കേണ്ടത്, ഒരിക്കലും അതിനെക്കുറിച്ച് ആ വഴിയെക്കുറിച്ച് നമ്മളൊരു കാര്യം തിരഞ്ഞെടുത്ത് കഴിഞ്ഞു, വഴി ഏതുമാകട്ടെ വിജയിക്കുകയാണ് നമ്മുടെ മാർഗം, ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ പലതരത്തിലുള്ള ഉപദേശങ്ങൾ വരാം, ഇതൊക്കെ നമുക്ക് കേൾക്കാം. പക്ഷേ നമ്മൾ നിശ്ചയിച്ച ആ ഒന്ന്, ഒരു ലക്ഷ്യം, ആ ഒരു ലക്ഷ്യത്തിലേക്ക് പൂർണ്ണമായിട്ടും അർപ്പിക്കുക. ആശങ്കകൾ കടന്ന് വരും, മനുഷ്യനാണല്ലോ നമ്മൾ. അപ്പോൾ നിശ്ചയമായിട്ടും ആശങ്കകൾ കടന്നു വരും. കടന്നു വരുന്ന ആശങ്കയെ എന്ത് ചെയ്യണം? ഒരു ചെവിയിൽ കൂടി കേട്ട് മറുചെവിയിൽ കൂടി കളയുക എന്ന് ഞാൻ പറയില്ല. കടന്നു വരുന്ന ആശങ്കയെ നോക്കുക, ആശങ്കയാണത്, മനസ്സിലാക്കുക, ശ്രദ്ധ വയ്ക്കുക, ഒഴിവാക്കുക, ഇത്രയേ ചെയ്യേണ്ടു. ആശങ്കയെ എപ്പോഴെങ്കിലും നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് വരൂ, കടന്നു വരൂ എന്ന് പറഞ്ഞ് പിടിച്ചിരുത്താതിരുന്നാൽ വിജയം നമ്മളുടേത് തന്നെയാണ്, മറ്റാർക്കും അത് തട്ടിയെടുക്കാനുമാവില്ല. അപ്പോൾ വിജയത്തിലേക്ക് കുതിക്കുകയല്ലേ.